അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇലയിലുള്ള വളപ്രയോഗമാണ് ചെയ്യാൻ പോകുന്നത്. ഇനി തൊട്ട് മുമ്പ് നമ്മൾ ഫാക്ടംബോസും പൊട്ടാഷുമാണ് വളവിട്ട് കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം 10 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അന്നേരം നമ്മളിന്ന് ഇതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്, നമ്മൾ മറ്റ് വളം കിട്ടുന്ന പോലല്ല, അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് 10-15 ദിവസത്തോളം നമുക്ക് ഒരു ദിവസം എടുക്കും ഇതിനൊരു മാറ്റം ഫീൽ ചെയ്യാനായിട്ട്. പക്ഷേങ്കിൽ നമ്മൾ ഇലകളിൽ ചെയ്യുന്ന വളപ്രയോഗങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഇലയിലുള്ള വളപ്രയോഗം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇലകൾക്ക് ഇലക്കരിച്ചിലുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങളുണ്ടോ, പുഴുക്കടിയോ അല്ലെങ്കിൽ വേരിനോ, അങ്ങനെ എല്ലാം ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം, രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വളപ്രയോഗം ചെയ്യുക. അതുപോലെ നമ്മൾ മരുന്ന് വളപ്രയോഗം ചെയ്യുന്ന സമയം അതിരാവിലെ ആയിരിക്കണം. വെയിലിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് മരുന്ന് ഇലകളിൽ ചെന്നിരിക്കണം. മരുന്നടിക്കുന്ന ടൈമിൽ ഇലയുടെ മുകളിലും താഴെയായിട്ട് നമുക്ക് മരുന്ന് കിട്ടുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്യാനായിട്ട്. അതുപോലെ വാഴയുടെ വളർച്ച നോക്കാം, ഇലകളുടെ എണ്ണം നോക്കുക. അന്നേരം നമ്മുടെ ഓരോ മാസത്തിനനുസൃതമായിട്ട് ഇലകൾ കൃത്യമായി വാഴകളിലുണ്ടോ, 9 ഇലകളിലും മുകളിലോട്ട് ഈ സമയം തൊട്ട് നമുക്ക് വാഴയുടെ ഇലകളുണ്ടാകണം ഓരോ വാഴയിലും. അതുപോലെ നമുക്ക് ഓരോ സൈറ്റിൽ നിന്ന് പണി തീർന്നു വരുന്നുണ്ട്, അടുത്ത സൈറ്റിലോട്ട് എത്തുമ്പോഴത്തേക്ക് കാട് കയറുന്നുണ്ട്. അന്നേരം അടുത്ത വളപ്രയോഗത്തിന് മുമ്പായിട്ട് ഇത് ഫുള്ളായിട്ട് വൃത്തിയാക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ എലിശല്യം കൂടും, വാഴയുടെ ചുവടുകളൊക്കെ മാന്താൻ തുടങ്ങും. അന്നേരം നമ്മൾ പുല്ല് ഫുള്ളായിട്ട് ഒഴിവാക്കണം. അന്നേരം നമ്മൾ ഇനി പുല്ലൊഴിവാക്കിയിട്ട് വളപ്രയോഗത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ സമയം ഒത്തിരിയേറെ എടുക്കും. ആ ഒരു കാരണത്താൽ നമ്മൾ ആദ്യം ഇലകളിലുള്ള വളപ്രയോഗം ചെയ്തതിന് ശേഷം മാത്രം കാടൊക്കെ വൃത്തിയാക്കി കൊടുത്താൽ മതി. ഇത് നമ്മൾ വൃത്തിയാക്കാൻ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി സമയമെടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയേറെ കാടായിട്ടുണ്ട്. അങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മൾ ഇലകളിലുള്ള വളപ്രയോഗം കഴിഞ്ഞിട്ട് കൃത്യതയാർന്ന ടൈമിലുള്ള വളപ്രയോഗമാണ് നല്ലത്, എന്നതിന് ശേഷം കാട് കളയുന്നതാണ് ബെറ്റർ. എന്നാൽ ഈയൊരു റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്തും നമ്മൾ ഇലകളിൽ കൊടുക്കുന്ന വളപ്രയോഗത്തിൻ്റെത്. നമ്മളിപ്പോൾ ഈ നിലയിൽ കൊടുക്കുന്ന വളം 19 NPK വളമാണ് കൊടുക്കുന്നത്. 1 കിലോ മരുന്ന് നമ്മൾ 200 ലിറ്റർ വെള്ളത്തിലോട്ട് കലക്കിയിട്ട് ആണ് നമ്മളിത് സ്പ്രേ ചെയ്യുന്നത്. അത് നമ്മളിത് സ്പ്രേ ചെയ്യുന്ന രീതിയും കൂടി നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ വാഴേനെ ചെറുതായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് പൊട്ടാഷിൻ്റെ അളവ് കുറവ് കാണിക്കുന്നുണ്ട് വാഴയിൽ. ഒരടുത്ത വളപ്രയോഗത്തോടു കൂടിയാണ് ഇതൊക്കെ പൂർണ്ണമായിട്ടും വാഴകൾക്ക് എന്താ പറയുക, കൃത്യതയാർന്നുള്ള വളങ്ങൾ കിട്ടുക. നമുക്ക് തോട്ടത്തിൻ്റെ കുറച്ച് സ്ഥലങ്ങൾ നടന്നു നോക്കാം. ഈ ഒരു ഏരിയ കൂടി നമുക്ക് എല്ലാ ഏരിയയിലും ഏറെക്കുറെ ഒരേ രീതിയിലുള്ള വളർച്ചകളാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴയുണ്ടായിരുന്നു, അതിൻ്റെ ഒരു മാറ്റവും ഉണ്ട്. നമ്മൾ വെള്ളം അടിക്കാനായിട്ടിരിക്കുന്നൊരു സമയത്താണ് മഴ പെയ്തത്. എന്നൊരു അത് നമുക്ക് അനുകൂലമായിട്ട് ഇപ്രാവശ്യത്തെ ഇതുവരെയുള്ള രീതിയിൽ, ആദ്യം കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു കൃഷി തുടങ്ങിയ പാട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വളരെ കുറവായിരുന്നു. അതിനുശേഷം ഈ അടുത്ത സമയങ്ങളിൽ നമുക്ക് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥ കിട്ടുകയും ചെയ്തു. അത് നമുക്ക് തോട്ടം ഏറെക്കുറെ ഒരു മൊത്തത്തിൽ കാണിക്കാനായിട്ട് ഒത്തിരി സമയം പോകും. അത് തന്നെയല്ല നമ്മൾ മൊബൈൽ എടുക്കുന്നുള്ള ഒത്തിരി ഷെയ്ക്കും ആകും, അന്നേരം ഒത്തിരി ബോറാകും. അത് നമുക്ക് നേരെ വളം ചെയ്യുന്നത് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അറിഞ്ഞേ മോട്ടർ തൂമ്പലകളൊക്കെ ഇപ്പോൾ വരുന്നത് ഏറെക്കുറെ എല്ലാം നല്ല ലെവലിലായിട്ടുണ്ട്. അതുപോലെ ഇലകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു വളപ്രയോഗത്തിനകത്ത് കൂടി ആകുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത തീർന്ന ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മണി ഈ വാഴ കടിക്കാൻ നേരം കാണാൻ കിട്ടും. നമുക്ക് ഇലയുടെ മുകളിലോട്ട് എത്താത്തത് കൊണ്ട് നോസിലിൻ്റെ അറ്റത്ത്
കമ്പ് കെട്ടിയിട്ടാണ് അതിൻ്റെ അറ്റത്ത് നോസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അന്നേരം വാഴയുടെ ഇലകളുടെ മുകളിലോട്ട് എത്തും. ഇലയുടെ താഴെയിൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും അടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ചെറിയൊരു പോയിന്റ് മരുന്ന് വേസ്റ്റേജ് വരും. നമുക്ക് ആ ഒരു വേസ്റ്റേജ് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മരുന്ന് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. ഇലകളിൽ ഫുള്ളായിട്ട് നമുക്ക് മരുന്ന് കിട്ടുന്ന രീതിയിൽ കുറേ ആൾക്കാർക്ക് സംശയമുണ്ട്. നമുക്ക് മഞ്ഞത്ത് അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്, മഞ്ഞോട് കൂടി അഴിക്കണം, വെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാഷ്പീകരണം കൂടുതലായിട്ട് നടക്കും. നമുക്ക് അടിച്ചു കൊടുക്കുന്ന മരുന്നുകൾ കൃത്യമായിട്ട് വാഴ പിടിച്ചെടുക്കുകയല്ല. ഇത്ര ഏരിയ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോകും. നമ്മൾ ഈ കമ്പി കെട്ടിയിരിക്കുന്നതുകൊണ്ട് ഒരൊറ്റ അടിക്ക് ഒത്തിരിയേറെ വാഴകൾക്ക് അടിച്ചടിച്ച് പോകാനായിട്ട് സാധിക്കും. അത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏറെക്കുറെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മൾ വാഴക്കൃഷിയാണ് നമ്മൾ ബേസ് ചെയ്തിരുന്ന വീഡിയോ. നിങ്ങൾക്ക് വാഴക്കൃഷിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മുടെ വളപ്രയോഗങ്ങളൊക്കെ കാണാനായിട്ടൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതൊരു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.